കേരളക്കരയ്ക്ക് വെള്ളിയരഞ്ഞാടം ചുറ്റിയതുപോലെ ഒഴുകുന്ന നദികളിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന അച്ചൻ കോവിലാർ. ഹരിപ്പാടിന് വടക്ക് കാരിച്ചാലിനും പായിപ്പാടിനും നടുവിലൂടെ ഒഴുകുമ്പോൾ അച്ചൻ കോവിലാർ പായിപ്പാടാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹരിഗീതപുരം എന്ന ഹരിപ്പാടിന്റെ ദേശദേവനായ ഹരിഗീതപുരുഷന്റെ വിഗ്രഹലബ്ധിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓണം നാളിലെ ജനമേള ലോകപ്രസിദ്ധമാണ്. പ്രതിഷ്ഠാ സ്മാരക ഘോഷയാത്രയിൽ പങ്കെടുക്കുവാൻ കളിവള്ളങ്ങൾ വാടകയ്ക്കെടുത്തിരുന്ന ഒരു കാലത്തിൽ നിന്നും സ്വന്തമായി പണികഴിപ്പിച്ചെടുത്ത ചുണ്ടൻ വള്ളങ്ങളുള്ള 9 കരകൾ എന്ന നിലയിലേക്ക് ഇവിടം വളർന്നത് ഇന്ന് നാട്ടുകാരുടെ രക്തത്തിലെ വള്ളംകളി ആവേശത്തിന് ചെറിയ ഈ 9 കരകളിൽ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച കാരിച്ചാൽ ചുണ്ടന്റെ ചരിത്ര സമകാലിക വിശേഷങ്ങളിലേക്കാണ് നാം ഇന്ന് യാത്ര നടത്തുന്നത്. സ്വന്തമായ ഒരു ചുണ്ടൻ എന്ന സ്വപ്ന പൂർത്തീകരണത്തിലേക്കുള്ള കാരിച്ചാൽക്കരക്കാരുടെ ആദ്യകാൽവയ്പ് 5 പതിറ്റാണ്ടുകൾക്ക് മുൻപായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ കാരിച്ചാൽ സെൻറ് മേരീസ് LP സ്കൂളിൽ വച്ച് 1969 നവംബർ 10 167 പേർ പങ്കെടുത്ത ഒരു യോഗത്തിലായിരുന്നു കാരിച്ചാൽ ചുണ്ടന്റെ പിറവി തീരുമാനിക്കപ്പെട്ടത്. വള്ളംപണിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഓഹരിയായി 50 രൂപയും പ്രവേശന ഫീസായി 1 രൂപയും നിശ്ചയിച്ചു. കോവിൽമുക്ക് നീലകണ്ഠനാചാരി ഒളികുത്തിയ വള്ളംപണിക്ക് നേതൃത്വം നൽകിയത് കോവിൽമുക്ക് നാരായണനാചാരിയായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കാനായി ചങ്ങങ്കരി ഗോവിന്ദനാചാര്യം തങ്കപ്പനാചാര്യം ഈ സൃഷ്ടിയിൽ പങ്കുചേർന്നു. കറുകയിൽ കടവിനോട് ചേർന്നുള്ള മാലിപ്പുരയിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് 10 മാസങ്ങൾ കൊണ്ട് വള്ളംപണി പൂർത്തീകരിച്ചു. 1970 സെപ്റ്റംബർ 8 രാവിലെ 8:00-9:15 ഇടയിലുള്ള ഉത്സവ സമാനമായ അന്തരീക്ഷത്തിൽ തിങ്ങി നിറഞ്ഞ പുരുഷാരത്തെ സാക്ഷി നിർത്തി കാരിച്ചാൽക്കരയുടെ ചുണ്ടൻ അച്ഛൻ കോവിലാറിന്റെ ഓളങ്ങളെ തൊട്ടു. നീരണിഞ്ഞ ചുണ്ടന്റെ വശത്തേക്കുള്ള ചെരുവ് കണ്ട് ആളുകളുടെ മനസ്സിലുണ്ടായ ആശങ്ക മനസ്സിലാക്കിയ നാരായണാചാര്യ ആ ചെരുവ് ചുണ്ടന് ഭാഗ്യമായി വരും എന്ന് ഉറപ്പു കൊടുത്തു. തന്റെ ശില്പിയുടെ വാക്കുകൾ സത്യമാണെന്ന് തെളിയിക്കാൻ വെമ്പൽ കൊണ്ട ഒരു സൃഷ്ടിയാണ് താനെന്ന് തോന്നും വിധമായിരുന്നു കാരിച്ചാൽ ചുണ്ടന്റെ വിജയയാത്ര. നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ ജലോത്സവങ്ങളിലേക്കും അഴിച്ചുവിട്ടൊരു യാഗാശത്തെ പോലെ വിജയങ്ങൾ തേടിയവൻ പാർ. ജലരാജാവിൽ നിന്നും ജലചക്രവർത്തി എന്ന പട്ടം സ്വന്തം പേരിനോട് ചേർത്ത് വെച്ച് കാരിച്ചാൽക്കാരുടെ ചരിത്രത്തെ തനിക്ക് മുൻപും തനിക്ക് ശേഷവും എന്ന രീതിയിൽ രണ്ടായി തിരിച്ചു. ഇന്ന് ഈ 2020 കാലത്തിനൊപ്പം കിതയ്ക്കാതെ കൂടിയ കാരിച്ചാൽ 50 സുവർണ വർഷങ്ങൾക്ക് ശേഷം ഒരു പുനർജനിയിലൂടെ കടന്നു പോകുകയാണ്. ഒരു പുത്തൻ ചുണ്ടൻ നിർമ്മിക്കുന്നതിനേക്കാൾ വളരെ സങ്കീർണമായ രീതിയിലായിരുന്നു കാരിച്ചാൽ ഇത്തവണ പണിതത്. ഇടിത്തടിക്ക് പിന്നിലെ 2 മാതാവ് പലകകൾ മാത്രം നിലനിർത്തി ബാക്കി മുഴുവൻ പുത്തൻ പലകകൾ ചേർത്ത് ഒരു പുത്തൻ ചുണ്ടൻ തന്നെയാണ് നീരണിയാൻ തയ്യാറാവുന്നത്. കാരിച്ചാൽക്കരക്കാർക്ക് ആ വള്ളത്തിനോടുള്ള വൈകാരികമായ അടുപ്പത്തിന്റെ കണ്ണിമുറിയാതിരിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ആ മാതാവ് പലകൾ നിലനിർത്തിയിരിക്കുന്നത്. അച്ഛൻ പടുതുവച്ച മാസ്റ്റർ പീസ് അതിന്റെ എല്ലാ മികവോടും കൂടി പുനർനിർമ്മിക്കുക എന്ന ദൗത്യമേറ്റെടുത്ത ശ്രീ ഉമാമഹേശ്വരൻ ആചാരി പണികൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഉമാമഹേശ്വരനൊപ്പം അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ സുരേഷ് മഹേശ്വരനാണ് വള്ളംപണിയുടെ ചുമതലയിൽ പ്രധാനിയായിട്ടുള്ളത്. ഇനി പുതിയ കാരിച്ചാൽ ചുണ്ടനെക്കുറിച്ചും പഴയ ചുണ്ടന്റെ ഓർമ്മകളെപ്പറ്റിയും മുഖ്യശില്പിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാം. ആ മരത്തിനെ കുറിച്ച് അവരും പൊതുവെ ഒരു ശകലം നേരത്തെ നിന്ന് കുറഞ്ഞു വെച്ചു. കാര്യം മറിപ്പുണ്ടായിരുന്നു, വള്ളത്തിന് മറിപ്പുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അമരത്തിന് ഒരു 1.5 കോടിയോളം ആയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അത് മാറ്റി ശ്രീകാരിച്ച അമരത്തിൽ ചെറുതാക്കിയിട്ടൊന്നുമില്ല, പഴയ അമരത്തിൻ്റെ ചെറുതും മാറ്റി. അപ്പോൾ ഉപകാരം എന്ന് പറഞ്ഞ പോലെ അന്നൊരു കരിവ് പണിയിൽ ഒരു സ്വപ്ന മിസ്റ്റേക്ക് സംഭവിച്ചു, അതൊരു ഗുണമായിരുന്നു. അതെ, ഇപ്പോൾ കൈകാരിച്ച് ആ കരിവ് വരണമെന്നില്ല. എൻ്റെ ഫൗണ്ടേഷൻ മറ്റേ ഒരു ഒതുങ്ങിയ മട്ടായിരുന്നു, അത് ഒരു വീക്കത്തായിരുന്നു. ആ വീക്കത്തിന് ഇപ്പോൾ നമ്മൾ വളർന്നപ്പോൾ അതിനൊരു അത് ഇച്ചിരി വികസിപ്പിച്ച് ഒരു വീടിൻ്റെ മോഡൽ മറ്റൊരു തീരെ ഒതുങ്ങിയത്. അത് കാരണം വള്ളത്തിന് ശില്പില്ലായിരുന്നു ആളുടെ കൈ. ഇത് ലാസ്റ്റ് ഞാൻ പണിയാൻ ചോദിക്കുമ്പോൾ 62 പേര് കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഏകദേശം 80 പേര് 75 ഇടയ്ക്ക്. ഇപ്പം നമ്മൾ ഈ ആളിൻ്റെ കണക്ക് പറഞ്ഞാൽ ചിലർ കയറുന്ന ഒരു 50 കിലോ കാണത്തുള്ളൂ, ചിലർ 80 കിലോ ഉള്ളതുണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം വരും. വെള്ളത്തിലല്ലേ കിടക്കുക, കറിക്കത്തേടെ പ്രശ്നമില്ലല്ലോ. കറക്കി കിടക്കുമ്പോൾ വെയിറ്റ് കയറുമ്പോൾ അതിൻ്റെതനുസരിച്ചുള്ള
പൊക്കത്താഴ്ചയൊക്കെ ചിലപ്പോൾ കുമ്പത്തോട്ടാണ് കൂടി എനിക്ക് അഴിമുട്ടുള്ളവരായിരുന്നു. ചിലപ്പോൾ രണ്ടോ മൂന്നോ ഇഞ്ച് കൂമ്പ് താങ്ങുന്ന വരും, അമരത്ത് കയറുക, അമരം താങ്ങുന്ന വരും. ഇനി കയറുന്നവർ നമ്മൾ തൂക്കിയല്ലോ കേട്ടത്. ഇപ്പം നല്ല ആകൃതി നല്ല ശരിപ്പല്ലാണ്. പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്നതല്ല കഴിഞ്ഞ നമ്മളിപ്പോൾ വെള്ളം വളരാനേ ഒക്കത്തുള്ളൂ. വെള്ളം ചോദിക്കാനൊന്നുമില്ല, വെള്ളത്തിൻ്റെ ആകാര്യം കൊണ്ട് ജയിക്കാതെ പറ്റില്ല. കൂമ്പത്തെ പൊക്കി കിടക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പം വസ്ത്രം പറഞ്ഞാൽ ഒരു പുതിയ വള്ളത്തിൽ കവിഞ്ഞ് പണി വന്നിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഓരോ കലം കഴിയും തോറും പൊങ്ങത്തില്ല കാലത്തെ. ഇപ്പോൾ നമ്മളെ കണക്ക് കൂട്ടില്ല, ഇതിന് മറ്റ് രീതിയൊന്നും വന്നി വന്നി ഒരു 10-12 വർഷത്തേക്ക് യാതൊരു പണികളും വരത്തില്ല. ആ 12 വർഷം കഴിയുമ്പോൾ കൂമ്പ് താഴെ എടുക്കും. ഇതുവരെ അവിടെ പിടിച്ചിരിക്കില്ല. കൂമ്പ് ഒരിക്കാൻ പൊങ്ങിയാലോ അല്ലെ അരയടി പൊങ്ങിയാലോ അരയടി താന്നാലോ ഒന്നും വേഗടിക്കൊന്നും വലിയ വ്യത്യാസം വരികയില്ല. 26-ന് ഈ വള്ളത്തിൻ്റെ കൈത്തല വരെ മുഴുകി വെള്ളത്തിക്കും. ആ സമയത്ത് ആറ്റി കിടക്കുന്നു. അന്നപ്പോൾ അതിൻ്റെ എല്ലാം കുറ്റി കൈക്കൊണ്ട് വന്ന് ഒന്നാം വേക്കാരൻ്റെ കാല് വെള്ളത്തിൽ കൊടുത്തു. ആ സമയത്ത് ആറ്റി കിട്ടും, വള്ളം ജയിച്ചു. അപ്പോൾ ചുണ്ട് താഴ്ന്നുകൊണ്ടൊന്നും വലിയ വ്യത്യാസം വരാനില്ല. പിന്നെ ഓരോരുത്തരെ പിന്നെ ഇപ്പം പൊതുവായിട്ട് ഇന്നാർക്ക് എനിക്കൊരു കാര്യം അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എന്നെ അങ്ങനെ ഒന്ന് അംഗീകരിച്ചു പോവുകയാണെങ്കിൽ ഞാനെന്റെ വിഡിതരം പറഞ്ഞാലും ആളുകളത് അംഗീകരിക്കും. അതിന് ഗുണദോഷമല്ല നോക്കുന്നത്. എല്ലാവരും പറഞ്ഞാലും എല്ലാവരും പറഞ്ഞല്ലോ അങ്ങനെയാണ്. അതിൻ്റെ ഇപ്പോൾ ഈ അഭിപ്രായങ്ങളും ഓരോരുത്തരും വന്നിട്ട് പറയുകയാണെങ്കിൽ ശാസ്ത്രീയ വശം അവർ മനസ്സിലാക്കുന്നു. ശാസ്ത്രീയ വശം അത് മനസ്സിലാക്കിയെങ്കിലേ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനൊക്കെ. അത് ഉണ്ട് താന്നു, അത് എന്തുകൊണ്ട് താന്നു, എവിടുത്തെ പാളിച്ചുകൊണ്ട് അത് താന്നു, അല്ലെ അമരം താന്നു, അത് ഇവിടെ ഇതിൻ്റെ പാളിച്ചുകൊണ്ട് വന്നു, എന്തുകൊണ്ട് വന്നു, അത് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു അഭിപ്രായം പറഞ്ഞാൽ അതനുസരിച്ചപ്പോൾ ഇത് താന്നിരിക്കുന്നത് പൊക്കിയാര് പൊക്കി പട്ടവെക്കുമ്പോൾ ഒന്നുകൊണ്ടായി പൂമ്പ് താന്നും പറഞ്ഞു കഴിഞ്ഞാൽ പട്ട കയറ്റി ഒന്നാമത്തിൻ്റെ ഉണ്ടായിരിക്കുന്നത് വെള്ളത്തിൽ കിടക്കുന്ന സാധനത്തെ ഭാരം കൂടെ കയറ്റി അത് താഴ്ന്നില്ല പൊങ്ങത്തിലുണ്ട്. നമ്മൾ അഭിപ്രായം എല്ലാവരുടെയും കൊള്ളാൻ താടി നൂരായിരിക്കും. എന്നാൽ ഇത് ഇപ്പം വെള്ളത്തിലോട്ടാ കിടക്കുന്നു എന്നുള്ള ഒരു ചിന്ത കൂടെ വേണം നമ്മൾ. ഇതിന് ഒരു ബേസിക് പവർ അത് കഴിഞ്ഞ് ഓരോ കിലോ വെക്കും തോറും ഇത് താഴ്ത്തി പോകത്തില്ല. അതിന് താഴുന്നതിന് പട്ട വെക്കുക, പട്ട വെക്കുന്നവരും താഴ്ന്നു. വള്ളത്തിന് തകരാറില്ലെങ്കിൽ തന്നെ ഈ വെയിച്ചു കൊണ്ട് താഴ്ന്നു. നമ്മളിപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 12 എന്ന് പറഞ്ഞാൽ ഇത് വിധം വെള്ളത്തിനെക്കാട്ടി പണിയാണ്. 12 പുതിയ വെള്ളം പണിത് വെള്ളത്തിൽ ഇറക്കുക. നമ്മൾ ഓരോന്നിനും ഓരോരോരോ നിരീക്ഷണങ്ങളിൽ തറച്ചിക്കൊണ്ടാണ് ഓരോ ആകൃതി മാറ്റം ചുള്ളിച്ചിര പൊക്കുന്നതുകൊണ്ട് ചെറുതാക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇത് പണിതു കഴിയുമ്പോൾ ഒരു വെള്ളം പണിതിറങ്ങിക്കഴിയുമ്പോൾ അതൊരു കളി കാണുമ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവരുള്ള വ്യത്യാസം എന്തെങ്കിലും കാണുമല്ലോ. അത് ഏത് ഭാഗത്ത് വന്നതിലാണെന്ന് അപ്പം എനിക്ക് കണ്ടുപിടിക്കാം, പക്ഷേ വേറെ കണ്ടുപിടിക്കത്തില്ല. ഇതിന് ഇത്രയും വേഗത കിട്ടിയാൽ വേഗത കുറയാൻ കാര്യം മറ്റുള്ള വള്ളത്തെ സംബന്ധിച്ച് ഇതിന് ഇന്ന സ്ഥലത്തെ മിസ്റ്റേക്കാണെന്ന് എനിക്കറിയാം, അല്ലെ വേറൊരു പണിക്കാരൻ നോക്കിയാലും അറിയത്തില്ല. ചെയ്തവനെ അറിയത്തുള്ളൂ നമ്മളെ എന്താ ചെയ്തിരിക്കുന്നതെന്ന്. എന്നെക്കാട്ടി മിടുക്കാനൊരാൾ നോക്കിയാലും അത് കണ്ടുപിടിക്കുകയല്ല, എന്നെക്കാട്ടി മറ്റൊരാൾ നോക്കിയാലും. അതിന് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന പാളിച്ചുണ്ടെന്ന് ഞാൻ തന്നെ ചെയ്താലും ശരിയാണ്. അതാണ് നോക്കുന്നത്. ഇപ്പം അറ്റാവുള്ളതെന്ന് പറഞ്ഞാൽ പഴയതിലും ഷെയ്പ്പിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്പ്പാണ് ഇപ്പോൾ. അത് തന്നെയല്ല 10-5 പേര് കൂടുതൽ കയറുമ്പോൾ അതിനൊരു ഭാവി ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. ജലോത്സവ ലോകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട 4 അക്ഷരങ്ങൾ കാരിച്ചാൽ. തിടമ്പെടുക്കുവാൻ കാരി വന്നാൽ വിജയസാധ്യത കൂടുമെന്ന് വിശ്വസിച്ച ക്ലബുകൾ കാരിച്ചാലിനെ പ്രധാന ശത്രുവായി കണ്ട കളിവള്ളങ്ങൾ. പേരിനൊപ്പം കരിയുടെ പേര് കൂടി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാരിച്ചാലിന്റെ വിജയകഥകൾ താരാട്ടുപാട്ട് പോലെ കേട്ടു വളർന്ന പുതിയ തലമുറ. അവന്റെ വിജയനിമിഷങ്ങളുടെ ആർപ്പുവിളികളിൽ സ്വകാര്യ ദുഃഖങ്ങൾ മറച്ചുപിടിച്ച പഴയ തലമുറ. ഇവർക്കൊപ്പം ലക്ഷോപലക്ഷം ജലോത്സവ പ്രേമികളുടെയും ദൃഷ്ടി അച്ചൻകോവിലാറിന്റെ തീരത്തെ മാലുപ്പരിയിലേക്ക് നീളുമ്പോൾ പ്രാർത്ഥനകളും അനുഗ്രഹാശിസ്സുകളുമായി നെഞ്ചിലേറ്റിയവരുടെ നെഞ്ചെടുപ്പ് താളമാക്കി കാരിച്ചാൽ എന്ന ജലചക്രവർത്തി നീരണിയാനൊരുങ്ങുമ്പോൾ വള്ളംകളി പ്രേമികളുടെ സിരകളിൽ ആവേശം പടർത്തുന്ന പുത്തൻ വിജയ ചരിത്രങ്ങൾ രചിക്കുവാൻ തയ്യാറെടുക്കുന്ന കാരിച്ചാലിന്റെ നീരണിയൽ ചടങ്ങിന് ഗ്രൂപ്പ് NDBR ഹൃദയം നിറഞ്ഞ ആശംസകൾ.